നമസ്കാരം എല്ലാവർക്കും മൈ റെക്കോർഡ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം കറണ്ട് അഫയേഴ്സ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ട്വൻ്റി എൻഗേജ്മെൻറ്റ് ഗ്രൂപ്പിൻ്റെ രണ്ടാമത് മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നടന്നതെവിടെ ഗാങ് ടോക്ക് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ രാജ്യങ്ങളിലെ ടൂറിസം മന്ത്രിമാരുടെ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നതെവിടെ വാരണാസി വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രം സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് കണക്ക് എന്നീ വിഷയങ്ങളിൽ പ്രോത്സാഹനം നൽകാനും സ്പേസ് സയൻസിൽ പ്രത്യേക താൽപ്പര്യം വളർത്താനുമായി ഐ എസ് ആർ നേതൃത്വത്തിൽ ആരംഭിച്ച പരിപാടിയേത് യുവിക യുവ വിജ്ഞാനി കാര്യക്രം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന സംസ്ഥാനമേത് തമിഴ്നാട് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തതാര് ബിമൽ പട്ടേൽ ഒ ആർ എസ് ലൈനയുടെ പ്രയോക്താവ് എന്ന നിലയിൽ ലോകപ്രശസ്തനായ ഏത് ബിഷഗ്വരനാണ് മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മവിഭൂഷൺ സമ്മാനിച്ചത് ദിലീപ് മഹലനോബിസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ നീറ്റിലിറക്കിയ ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ്മറൈൻ യുദ്ധക്കപ്പലേത് ഐ എൻ എസ് ആന്ത്രോത്ത് സംസ്ഥാനത്ത് വൃക്ഷത്തൈകൾ നടുന്നതിന് സാമ്പത്തിക സഹായം നൽകാനുള്ള മുഖ്യമന്ത്രി വൃക്ഷ വൃക്ഷസമ്പാദ യോജന ആരംഭിച്ച സംസ്ഥാനമേത് ഛത്തീസ്ഗഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഭാരത് സിക്സ് ജി വിഷൻ ഡോക്യുമെൻറ്റ് പ്രകാരം രാജ്യത്ത് സിക്സ് ജി കമ്മ്യൂണിക്കേഷൻ സർവീസ് ആരംഭിക്കാൻ ലക്ഷ്യമിടുന്ന വർഷമേത് രണ്ടായിരത്തി ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉൾപ്പെടെ മണ്ണിനടിയിലൂടെയുള്ള സംവിധാനങ്ങൾക്ക് നാശനഷ്ടം വരുത്തുന്നത് തടയാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പ് ഏത് കോൾ ബിഫോർ യു ഡിഗ് ആപ്പ് സീ ബഡ് കോൾ ബിഫോർ യു ഡിഗ് ആപ്പ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്തത് എവിടെ ദേവസ്ഥൽ ഉത്തരാഖണ്ഡ് ഇന്ത്യയുടെയും കരസേന കരസേനയും വ്യോമസേനയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ നടത്തിയ സംയുക്ത സായുധ അഭ്യാസ പ്രകടനമേത് വായു പ്രഹാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തുവിട്ട വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ അറബിക്കടലിൽ ഇന്ത്യ ബ്രിട്ടീഷ് നാവികസേനകൾ നടത്തിയ അഭ്യാസമേത് കൊങ്കൺ ട്വൻറ്റി ട്വൻറ്റി ത്രീ ബാബ അറ്റോമിക് റിസർച്ച് സെൻ്റർ നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡ് എന്നിവ ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ബോക്സൈറ്റ് സർട്ടിഫൈഡ് റഫറൻസ് മെറ്റീരിയൽ ഏത് ബാർക്ക് ബി വൺ ടു സീറോ വൺ ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് ഡൽഹി എന്നിവയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ആരവല്ലി പർവ്വത നിരയുടെ അഞ്ച് കിലോമീറ്റർ ബഫർ മേഖല ഹരിതാഭമാക്കാനുള്ള പദ്ധതി ഏത് ആരവല്ലി ഗ്രീൻ വാൾ പ്രോജക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി അഞ്ചിന് ഐ എസ് ആർ ഒയും ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും ചേർന്ന് വിക്ഷേപിച്ച ദൗത്യം ഏത് വൺ വെബ് ഇന്ത്യ ടു മിഷൻ വൺ വെബ് ഇന്ത്യ ടു മിഷൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ റോക്കറ്റ് ഏത് എൽ വി എം ത്രീ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ കർണാലിലെ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഗീർ ഇനത്തിൽ പ പശുക്കിടാവിന് നൽകിയ പേരെന്ത് ഗംഗ ഇന്ത്യയുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ആർമികളുടെയും തലവന്മാരുടെയും സമ്മേളനം എ ഫൈൻ ഡെക്സ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ നടന്നതെവിടെ പൂനെ ഇന്ത്യയിൽ സ്പേസ് സിസ്റ്റം ഡിസൈൻ ലാബ് ഉദ്ഘാടനം ചെയ്തതെവിടെ അഹമ്മദാബാദ് കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റിനെ ശക്തിപ്പെടുത്തലും സെക്കൻഡറി മാർക്കറ്റ് ലിക്വിഡിറ്റിയുടെ വളർച്ചയും ലക്ഷ്യമിട്ട് സെബി പ്രഖ്യാപിച്ച ഫണ്ട് ഏത് കോർപ്പറേറ്റ് ഡേറ്റ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ട് സി ഡി എം ഡി എഫ് ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന് നടത്തിയ ഉഭയകക്ഷി നാവികാഭ്യാസം ഏത് സ്ലിനക്സ് ട്വൻ്റി ട്വൻ്റി ത്രീ ഇന്ത്യയിലെ ഏത് അന്വേഷണ ഏജൻസിയുടെ വജ്ര ജൂബിലി ആഘോഷങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മൂന്നിന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൗമശാസ്ത്ര സൂചക പദവി ലഭിച്ച ജമ്മു ജമ്മുകശ്മീരിലെ പെയിൻറിങ് ഏത് ബഷോലി പെയിൻറിംഗ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകളെ ആക്രമിച്ച മാൽവെയർ ഏത് റാക്കൂൺ സ്റ്റീലർ അനാഥരും നിരാലംബരമായവർക്ക് മെച്ചപ്പെട്ട ജീവിതവും മികച്ച വിദ്യാഭ്യാസവും ലക്ഷ്യമിട്ട് സുഖ് ആശ്രയ യോജന അവതരിപ്പിച്ച സംസ്ഥാനം ഏത് ഹിമാചൽ പ്രദേശ് ഗ്രാമീണ മേഖലയുടെ സ്വയം പര്യാപ്തതയും സമൃദ്ധിയും ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ കേന്ദ്ര സർക്കാർ തുടക്കമിട്ട ഏത് വൈബ്രൻ്റ് വില്ലേജസ് പ്രോഗ്രാം പിഴ പിഴത്തുകയും ജാമ്യത്തുകയും അടയ്ക്കാൻ നിർവാഹമില്ലാത്ത നിർധനരായ കാരാഗ്രഹവാസികളെ സഹായിക്കാനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി പദ്ധതിയേത് സപ്പോർട്ട് ഫോർ പൂർ പ്രസനേഴ്സ് ആറാമത് ഹോളിവുഡ് ക്രിട്ടിക് അസോസിയേഷൻ്റെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമ സിനിമയേത് ആർ 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 മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് നഗരത്തിന് നൽകിയ പുതിയ പേരെന്ത് ഛത്രപതി സാംബാജി നഗർ പരീക്ഷകാലത്ത് കുട്ടികളിലെ മാനസിക സംഘർഷം ലഘൂകരിക്കാനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ സൗജന്യ കൗൺസിലിംഗ് സംവിധാനം സംവിധാനമേത് മനോദർപ്പൺ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നിയമിതനായതാര് മാധവ് കൗശിക് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരമേത് ബംഗളൂരു കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറപ്പെടുവിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി നദിയേത് കൂവം നദി ചെന്നൈ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യ യു കെ അച്ചീവേഴ്സ് പുരസ്കാരം നേടിയതായി ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവരിലെ സ്ത്രീ പുരുഷ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമേത് കേരളം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഏത് എക്സ്പ്രസ് വേയുടെ ആദ്യഘട്ട നിർമ്മാണമാണ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്തത് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ നേടിയ വയനാട്ടിലെ പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകനാര് ചെറുവയൽ രാമൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മശ്രീ പുരസ്കാരം നേടിയ കേരളത്തിലെ കളരിപ്പയറ്റ് ആചാര്യനാര് എസ് ഡി ആർ പ്രസാദ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന് നൽകിയ പുതിയ പേരെന്ത് അമൃത് ഉദ്യാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തി ഒമ്പതിന് പോലീസുകാരൻ്റെ വെടിയേറ്റുമരിച്ച നബ കിഷോർ ദാസ് ഏത് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു നബ കിഷോർ ദാസ് ഒഡീഷ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുള്ള ശ്രീ സിദ്ധരുദ സ്വാമി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ കർണാടകത്തിലെ ഹുബ്ബള്ളി ശ്രീ സിദ്ധരുദ സ്വാമി റെയിൽവേ സ്റ്റേഷൻ കർണാടകത്തിലെ ഹുബ്ബള്ളിയിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ് സൽ നാവോ ക്രൂസെ നാഗാലാൻഡ് സൽ നാവോ ക്രൂസെ നാഗാലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പാറ്റ്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ മലയാളി ആര് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ പൂർണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമേത് ഹരിയാന സ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിലെ നോബൽ സമ്മാനം എന്ന് വിശേഷിക്കപ്പെടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ്റർനാഷണൽ പ്രൈസ് നേടിയ ഇന്ത്യക്കാരനാര് സി ആർ റാവു നദിക്കിടയിലെ തുരങ്കത്തിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ട്രെയിൻ സർവീസ് നിലവിൽ വരുന്നതെവിടെ കൊൽക്കത്ത ഹൂഗ്ലി നദിക്കടിയിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെ ഹൈദരാബാദ് രാജ്യത്തെ മികച്ച കടുവാ സങ്കേതത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ കേരളത്തിലെ കടുവാ സങ്കേതം ഏത് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രം രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എവിടെ കൊച്ചി കേരളത്തിന് ആദ്യമായി അനുവദിച്ച വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് രാജ്യത്തെ എത്രാമത്തേതാണ് പതിമൂന്നാമത്തേത് ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് നടത്തിയ രക്ഷാദൌത്യം ഏത് ഓപ്പറേഷൻ കാവേരി ബംഗാൾ ഉൾക്കടലിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിൽ രൂപമെടുത്ത ചുഴലിക്കാറ്റേത് മോഖ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട കാൽവാരി ശ്രേണിയിലെ അഞ്ചാമത്തെ അന്തർവാഹിനിയേത് ഐ എൻ എസ് വാഗീർ തദ്ദേശീയമായി നിർമ്മിച്ച ഐ എൻ എസ് വാഗീർ ഏത് കപ്പൽശാലയിലാണ് നിർമ്മിച്ചത് മെസഗോൺ കപ്പൽശാല ചെറിയ ഉപഗ്രഹങ്ങളെ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കാനായി ഐ എസ് ആർഒ രൂപകൽപ്പന ചെയ്ത ഹ്രസ്വദൂര റോക്കറ്റ് ഏത് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിംഗ് വെഹിക്കിൾ എസ് എൽ വി ഡി ടു ഇന്ത്യയിൽ ആദ്യമായി ലിഥിയത്തിന്റെ വൻ നിക്ഷേപം കണ്ടെത്തിയ പ്രദേശം ഏത് ജമ്മുകശ്മീരിലെ റിയാസി ജില്ല നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എം പിമാരിൽ നിന്ന് രാജ്യസഭയുടെ ഉപാധ്യക്ഷനാകുന്ന ആദ്യത്തെ അംഗമാര് പി ടി ഉഷ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ കീഴിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ തുമകൂറ് കർണാടക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ പാർട്ടി അംഗീകാരം നൽകിയ രാഷ്ട്രീയ പാർട്ടി ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ ഏവാ സി പി ഐ തൃണമൂൽ കോൺഗ്രസ് എൻ സി പി ജി ട്വൻ്റി ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏത് കുമരകം ലോകജനസംഖ്യയിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തിയതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തൊമ്പതിന് റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടനയേത് യു എൻ പോപ്പുലേഷൻ ഫണ്ട് കർണാടകത്തിലെ ഇരുപത്തിനാലാമത്തെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് സിദ്ധരാമയ്യ കർണാടക സംസ്ഥാനത്തിൻ്റെ ആര് ഡി കെ ശിവകുമാർ ഭാരതീയ റിസർവ് ബാങ്ക് പിൻവലിക്കുന്നതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ ഏത് കറൻസി നോട്ടാണ് രണ്ടായിരം രൂപ നോട്ട് ഗുസ്തി താരങ്ങൾ ഡൽഹിയിൽ നടത്തിയ സമരത്തിൽ പ്രധാന പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ആര് ബ്രിജ് ഭൂഷൺ ഓസ്ട്രേലിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ലഭിച്ച ഇന്ത്യൻ വ്യവസായിയാര് രത്തൻ ടാറ്റ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഡയറക്ടറായി ചുമതലയേറ്റതാര് പ്രവീൺ സൂദ് സി ബി ഐ ഡിറക്ടർ പ്രവീൺ സൂദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ കേന്ദ്ര നിയമ മന്ത്രാലയത്തിൻ്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായി ചുമതലയേറ്റതാര് അർജുൻ റാം മേഘ്വാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ കേന്ദ്ര ഭൗമശാസ്ത്ര വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റതാര് കിരൺ റിജ്ജു ആസാദി എന്ന ലേഖന സമാഹാരത്തിന് നാൽപ്പത്തഞ്ചാമത് യൂറോപ്യൻ എസ് എ പുരസ്കാരം നേടിയ ഇന്ത്യൻ എരു എഴുത്തുകാരിയാര് അരുന്ധതി റോയ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിന് ഉദ്ഘാടനം ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രികോണാകൃതിയിലുള്ള പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയതായി ടാറ്റ പ്രോജക്ട്സ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജീവിച്ച തീൻ മൂർത്തി ഭവനിലെ നെഹ്റു സ്മാരക മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരെന്ത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഗാന്ധി പീസ് പ്രൈസിനർഹമായ ഗോരഖ്പൂരിലെ പ്രസാധക സ്ഥാപനമേത് ഗീതാ പ്രസ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യയിലെ ആദ്യത്തെ എയർഫോഴ്സ് ഹെറിറ്റേജ് സെൻറ്റർ ഉർ ഉദ്ഘാടനം ചെയ്തതെവിടെ ചണ്ഡീഗഡ് ട്രാഫിക് ജാം പരിഹരിക്കാനായി വൺ മിനിറ്റ് ട്രാഫിക് ലൈറ്റ് പ്ലാൻ നടപ്പിലാക്കിയത് ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഷിംല കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച ഉത്തരാഖണ്ഡിലെ ക്ഷേത്രമേത് തുങ്കനാഥ് ക്ഷേത്രം ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ട് ടാക്സി സർവീസ് ആരംഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റേത് മോച്ച ഏത് മേഖലയിലെ മികച്ച സംഭാവനകൾ നൽകിയവരെ ആദരിക്കാനാണ് ഗോവിന്ദ് സ്വരൂപ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ഏർപ്പെടുത്തിയത് അസ്ട്രോണമി വിവിധ ബാങ്കുകളിൽ ഓരോ ജില്ലയിലുമുള്ള ഏറ്റവും ഉയർന്ന നൂറ് അൺക്ലെയിംഡ് നിക്ഷേപങ്ങളിൽ നൂറ് ദിവസത്തിനുള്ളിൽ തീർപ്പുണ്ടാക്കാനായി റിസർവ് ബാങ്ക് ആരംഭിച്ച ക്യാമ്പയിൻ ചെയ്ത് ഹൺഡ്രഡ് ഡേയ്സ് ഹൺഡ്രഡ് പേസ് അഞ്ചാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ നടന്നതെവിടെ തിരുവനന്തപുരം ഇന്ത്യയുടെ രണ്ടാം തലമുറയിൽപ്പെട്ട നാവിഗേഷൻ ഉപഗ്രഹങ്ങളിൽ ആദ്യത്തേതായ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊൻ ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയൊൻപതിന് വിക്ഷേപിച്ചത് എൻ വി എസ് സീറോ വൺ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട യുവജന പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഇത് മേരി ലൈഫ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് നടപ്പാക്കലും പിന്തുണയും വിലയിരുത്താനായി യു ജി സി ആരംഭിച്ച പോർട്ടൽ ഉത്സാഹ് പോർട്ടൽ യു ടി എസ് എ എച്ച് ഉത്സാഹ് പോർട്ടൽ അർദ്ധസൈനിക വിഭാഗമായ സശസ്ത്ര സീമാ ബെല്ലിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതയായത് രശ്മി ശുക്ല ഈ വീഡിയോ ഇവിടെ തീരുന്നു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്